വീണ്ടും മാവോയിസ്റ്റ് സംഘം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴയിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ ആയുധധാരികളായ 5 അംഗ മാവോയിസ്റ്റ് സംഘം കൈപ്പടയിലെഴുതിയ ലഘുലേഖ ഒട്ടിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തത്. 6:20-ഓടുകൂടി ഇവർ തിരിച്ചുപോയി. ലഘുലേഖയിൽ പറയുന്നത് ഇങ്ങനെ: വെളിച്ചം മൗലികാവകാശമാണ്, വെളിച്ചം തടയുന്ന ശക്തികൾക്കെതിരെ സംഘം ചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രചരണം നടത്തിയത്. 1947-ലെ അധികാര കൈമാറ്റത്തിന് ശേഷം 1 കോടിയിലധികം വരുന്ന ആദിവാസികളെയും ദരിദ്രരെയും പിറന്ന മണ്ണിൽ നിന്നും ആട്ടിയിറക്കിയാണ് വൻകിട ഭരണകൂടങ്ങൾ ഡാം നിർമ്മിച്ചത്. വെള്ളവും വെളിച്ചവും ജനങ്ങൾക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ മർദ്ദിതർക്ക് ഇന്നും ഇത് കിട്ടാക്കനിയാണ്. അവർ ഒരു ദിവസം കരണ്ട് ബിൽ അടയ്ക്കാൻ വൈകിയാൽ ഫീസ് ഊരുന്നു. കുത്തകകളുടെ കോടികൾ വരുന്ന കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമില്ല. ഇതെന്ത് നീതിയാണ്? വന്യമൃഗശല്യം വ്യാപകമായുള്ള മലയോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ കറണ്ട് കട്ട് ചെയ്യുന്നത് ഒട്ടും നീതീകരിക്കാൻ ആവില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കണം. കറണ്ട് കട്ട് ചെയ്യാൻ എത്തുന്ന ഉദ്യോഗസ്ഥരെ അടിച്ചോടിക്കണം. വെളിച്ചം മൗലികാവകാശമാണ്, ഉറക്കെ പ്രഖ്യാപിക്കണം. പാവപ്പെട്ടവരുടെ കറണ്ട് കട്ട് ചെയ്യുന്നത് സേവന മേഖലയിൽ നിന്നും പിന്മാറണമെന്ന് ലോകബാങ്ക് നിർദ്ദേശിച്ചിട്ടും നടപ്പാക്കാത്ത പിണറായി സർക്കാരിൻ്റെ നീചമായ നീക്കമാണ് ഇത്. അനുവദിക്കരുത്. ശക്തമായ സമരത്തിന് ഒരുങ്ങുക. ബാരാപ്പോൾ അണക്കെട്ട് മാവോയിസ്റ്റുകൾ തകർക്കും എന്ന പോലീസ് കുപ്രചരണം തിരിച്ചറിയുക. CPI മാവോയിസ്റ്റ് കമ്പനി ദളം എന്നാണ് ഇവർ ലഘുലേഖയിൽ പറയുന്നത്. സംഭവസ്ഥലത്ത് പോലീസ് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. അവിടെ നിന്ന് എങ്കിലും ഇവിടെ വന്നു.